രാഹുൽ ഗാന്ധി നടക്കും, ബാക്കിയുള്ളവർ പൊളിക്കും. എന്നിട്ട് രാഹുൽ ഗാന്ധി കഴിവില്ലാത്ത ആളാണെന്ന് പറയും. പൊളിക്കാൻ നിൽക്കുന്നവരും മൗനമായി പോകുന്നവരുടെയും കാരണങ്ങൾ എല്ലാവർക്കും അറിയാം. പക്ഷേ അവരത് സമ്മതിക്കില്ല. അതാണ് രാഷ്ട്രീയം. ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുമായി കന്യാകുമാരിയിൽ നിന്ന് യാത്ര തുടങ്ങി. അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളും അതിൻ്റെ വിലയും അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളെയുമെല്ലാം ആക്രമിക്കാൻ തുടങ്ങി എതിർ പാർട്ടി. എന്നാൽ ദേശീയ മതേതരത്വ മനുഷ്യസ്നേഹ നിലപാടുകൾക്കായി നിലകൊള്ളുന്ന ചിലരൊക്കെ ഉണ്ടല്ലോ. ഒന്ന് നമ്മുടെ നിതീഷ് കുമാർ, മറ്റൊന്ന് നമ്മുടെ മമതാ ബാനർജി, വേറൊരാൾ തെലങ്കാന മുഖ്യമന്ത്രി, ഇനി ഇതൊന്നുമല്ലാത്ത നമ്മുടെ ഗുലാം നബി ആസാദ്. ഇവരെല്ലാവരും ബി ജെ പിയോട് യുദ്ധം പ്രഖ്യാപിച്ച് വേറൊരു വ്യവസ്ഥിതി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കടുത്ത പോരാട്ടത്തിലാണ്. പക്ഷേ ആ പോരാട്ടം ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും, ഇത് നിർമ്മിച്ചെടുക്കാനുള്ള പോരാട്ടത്തെക്കാൾ പൊളിക്കാനുള്ള പോരാട്ടമാണ് നടത്തുന്നത്. എത്ര പേർക്കത് ബോധ്യമാകുന്നു എന്നെനിക്കറിയില്ല. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തുന്നു. എന്തെല്ലാം ക്ഷീണവും കുറവും ഒക്കെ ഉണ്ടെങ്കിലും ഈ പറയുന്ന ഇന്ത്യയിലെ ഏതാണ്ട് ഭൂരിപക്ഷ സംസ്ഥാനങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും സാന്നിധ്യമുള്ള പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി കൂടെ നിൽക്കുന്നവർക്കും ഒപ്പം നിൽക്കുന്ന മതേതരവാദികൾക്കും അറിയില്ലെങ്കിലും ബി ജെ പിക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് അവർ കോൺഗ്രസ് വിമുക്ത ഭാരതം ലക്ഷ്യമിടുന്നത്. പിന്നെ പ്രാദേശിക കക്ഷികൾ മാത്രമായാൽ തരാതരമനുസരിച്ച് ഓരോരുത്തരെയും ഓരോ തരത്തിൽ ഹോൾഡ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് നല്ല പൊളിറ്റിക്കൽ തിയറിയാണ്. അത് കഴിയില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 7-8 വർഷക്കാലത്തെ ഓരോ സാഹചര്യങ്ങളും ഒന്ന് എടുത്തു നോക്കിയാൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇപ്പോൾ ഈ ചേരിയിൽ നിൽക്കുന്ന പലരെയും മറുചേരിയിൽ കിട്ടും. ഇപ്പോൾ ഒരു ശക്തമായ മുന്നണി ഉണ്ടാക്കി 300 സീറ്റിലധികം പിടിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്ന നിതീഷ് കുമാറിൻ്റെ തന്നെ പൊളിറ്റിക്കൽ സംഗതി ഒന്നെടുത്ത് പരിശോധിച്ചാൽ മതി. അദ്ദേഹം ഏതൊക്കെ പാർട്ടിയിൽ, ഏതൊക്കെ മുന്നണിയിൽ, എന്നൊക്കെ എങ്ങനെയൊക്കെ നിന്നു എന്നുള്ളത് തിരിഞ്ഞു നോക്കിയാൽ അദ്ദേഹത്തെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരിക്കും. നമ്മുടെ വീഗാലാൻഡിലെ വാട്ടർ സ്കിഡിങ് പോലെ ഇങ്ങനെ 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 കറങ്ങി വന്നാണ് പുള്ളി അങ്ങനെ നിൽക്കുന്നത്. പിന്നെ നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജി, അദ്ദേഹത്തെ നമ്മൾ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട സമരസമയത്തും ഡൽഹിയിലെ കലാപമുണ്ടായ സമയത്തുമൊക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ നന്നായി പറയാൻ കഴിയുക, ഇപ്പോൾ യോഗേന്ദ്ര യാദവ് എന്ന ഒരു കാലത്ത് അദ്ദേഹത്തോടൊപ്പം വലങ്കൈയായി നിന്ന ആൾക്കും മറ്റൊരാൾ പ്രശാന്ത് ഭൂഷൺ എന്ന് പറയുന്ന ഇടങ്കൈയായി നിന്ന ആളുകളുമാണ്. അവരുടെ രണ്ടുപേരുടെയും ഫേസ്ബുക്ക് കുറിപ്പുകളോ നിലപാടുകളോ ഒക്കെ വായിച്ചു നോക്കിയാൽ അദ്ദേഹം എവിടെയൊക്കെ എങ്ങനെയൊക്കെ നിൽക്കുമെന്ന് നന്നായി അറിയാം. പിന്നെ ഇക്കാര്യത്തിലുള്ളത് നമ്മുടെ മൂക്കനായിട്ടുള്ള തെലങ്കാന മുഖ്യമന്ത്രിയാണ്. തെലങ്കാന മുഖ്യമന്ത്രി രാഷ്ട്രീയത്തിലെ എത്രത്തോളം വിശ്വസ്തനാണെന്ന് അറിയണമെങ്കിൽ ഈ പറയുന്ന ആന്ധ്രാപ്രദേശിനെ വിഭജിക്കുന്നതിന് കോൺഗ്രസ്സിന് എല്ലാ പിന്തുണയും കൊടുത്ത് ഒരുമിച്ച് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് അയാൾ മറുകണ്ഠം ചാടിയത് എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി അയാളുടെ രാഷ്ട്രീയ സദാചാരവും പാതിവൃത്തിയവും മനസ്സിലാക്കാൻ. പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ മമതാ ബാനർജി ജിയാണ്. മമത ചേച്ചിയെ എല്ലാവരും ഒരു ആഗോള മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയതാണ്. പക്ഷേ സംഗതി 2 റെയ്ഡ് കഴിഞ്ഞ്, കാശും പിടിച്ചു കഴിഞ്ഞ്, ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവിടെയും ഒരു മൗനവും വാട്ടവുമൊക്കെ ഉണ്ട്. ആ മൗനവും വാട്ടവുമൊക്കെ പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മളാരും വിചാരിക്കുന്നത് പോലെ നേർക്കുനേരെ രാഹുൽ ഗാന്ധിയെ എതിർത്തോ ഭാരത് ജോഡോ യാത്ര നടത്തിയോ ഒന്നുമല്ല. ഏതൊരാളാണോ എതിർക്കാൻ നിൽക്കുന്നത്, മറുവശത്തുള്ള ആളിന് ശക്തി കിട്ടത്തക്കവണ്ണം ഇതിനെ ഭിന്നിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നയം. ആ ഭിന്നിപ്പിക്കൽ ദൗത്യമാണ് പണ്ട് BSP മായാവതിയും ഈ പറയുന്ന UPയിൽ ചെയ്തത്, ഇപ്പം നമ്മുടെ മമതാജി ചെയ്തുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് ഒരിടത്ത് നടക്കാനിറങ്ങുമ്പോൾ മറ്റൊരിടത്ത് പൊളിക്കാനിറങ്ങുന്നത് നമ്മുടെ ഈ ശ്രോതാക്കളും പ്രേക്ഷകരും ഒക്കെ ഒന്ന് കണ്ടിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഗുലാം നബി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് അദ്ദേഹം ഒരു പുതിയ പാറ്റി ഉണ്ടാക്കാൻ പോകുന്നു. ആ പാറ്റിയുടെ പേര് ഹിന്ദുസ്ഥാനുമായി ബന്ധപ്പെട്ട പാറ്റിയായിരിക്കും എന്ന് മാത്രമല്ല, അദ്ദേഹം പണ്ട് പറഞ്ഞിരുന്ന പ്രത്യേക പദവിയൊന്നും വേണ്ട, പുള്ളിക്കൊരു പ്രത്യേക സംരക്ഷണം വേണം, അത് മതിയെന്നുള്ളതാണ്. അല്ലാതെ കാശ്മീരിന് പ്രത്യേക പദവിയൊന്നും വേണ്ട, പുള്ളിയുടെ സമ്പത്തിനും പുള്ളി നേടിയതിലുമൊക്കെ ഒരു പ്രത്യേക സുരക്ഷിതത്വവും ഒരു സംരക്ഷണവുമൊക്കെ ലഭിച്ചാൽ
അദ്ദേഹവും ഒരു പാർട്ടി ഉണ്ടാക്കി രാജ്യത്തെ സേവിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഏതായാലും ഈ ഭരണപക്ഷത്തെ തിരിച്ചറിയുന്നത് പോലെ ഈ പ്രതിപക്ഷത്തെയും ഒന്ന് തിരിച്ചറിയുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും ഭരണമാറ്റം സംഭവിക്കാൻ എന്നുള്ളത് കൂടി ഒന്ന് ചേർത്ത് വെച്ച് ഓർത്തിരിക്കേണ്ടതാണ്.